നമസ്കാരം. എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത്. നിലവിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള കറൻസി ആയിരുന്നു 2000 രൂപ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് പലരുടെയും കയ്യിൽ ഈ 2000 രൂപ എടുക്കാനില്ല. ഏത് ആവശ്യങ്ങൾക്കും ഇപ്പോൾ ഏറ്റവും ഉയർന്ന മൂല്യമുള്ളത് 500 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 2000 രൂപയുടെ നോട്ട് എവിടെ പോയി, അല്ലെങ്കിൽ ഈ നോട്ട് കൈവശമുള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പ്, അല്ലെങ്കിൽ ഈ നോട്ട് നിരോധിക്കാൻ പോവുകയാണ്. എല്ലാ സംശയങ്ങൾക്കുമുള്ള ഒരു മറുപടിയായിട്ടാണ് ഈ വീഡിയോ. കൃത്യമായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. 2000 രൂപയുടെ നോട്ടിനും നിരോധനം ഏർപ്പെടുത്തുമോ, ഈ നോട്ടുകൾ സൂക്ഷിച്ചു വെച്ചാൽ പണി കിട്ടുമോ എന്നാണ് ഇപ്പോൾ പലരുടെയും പേടി. 2000 നോട്ട് കൊടുക്കുന്നവരെ ഒന്നിരുത്തി നോക്കുന്ന കച്ചവടക്കാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും വിരളമല്ല. പറഞ്ഞു വരുന്നത് നാം അറിഞ്ഞോ അറിയാതെയോ 2000 നോട്ട് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലമായി ATMകളിൽ പൊതുവിൽ 2000 രൂപയുടെ നോട്ടുകൾ ലഭിക്കുന്നുമില്ല. ATMകളിൽ 2000 രൂപ നോട്ടുകൾ നിറയ്ക്കരുതെന്ന ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് ധനമന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. മഷിയിട്ട് നോക്കിയാൽ പോലും പക്ഷേ ഈ 2000 നോട്ടുകൾ ATMൽ നിന്ന് ലഭിക്കാനില്ല. നോട്ട് അസാധുവാക്കലിന് ശേഷം പുറത്തിറക്കിയ 2000 രൂപയുടെ നോട്ടുകളുടെ പ്രചാരം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്ന് സത്യം തന്നെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് 2000 നോട്ടുകളിൽ ഒന്നുപോലും 2020ലോ 2021ലോ 2022 സാമ്പത്തിക വർഷങ്ങളിലോ അച്ചടിച്ചിട്ടില്ല. 2022 മാർച്ച് 31 വരെയുള്ള ഇവയുടെ മൂല്യം പ്രചാരത്തിലുള്ള എല്ലാ കറൻസി നോട്ടുകളുടെയും 13.8% മാത്രമാണ്. ഈ നോട്ടുകളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നതിനാൽ RBIയും ഈ നോട്ടുകൾ പിൻവലിക്കാൻ തുടങ്ങിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2020 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ 274 കോടിയായിരുന്ന 2000 രൂപയുടെ നോട്ടുകളുടെ എണ്ണം 2022 അവസാനത്തോടെ 214 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. ഈ നോട്ടുകളുടെ വിഹിതം കുറയ്ക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും 2019 സാമ്പത്തിക വർഷം മുതൽ ഇത് പ്രതിഫലമാകുന്നുണ്ടെന്നും ബാങ്കിംഗ് രംഗത്തുള്ളവർ പറയുന്നു. മാത്രമല്ല വിപണിയിലെ 2000 രൂപ നോട്ടുകളുടെ ആവശ്യം വളരെ കുറവാണെന്ന് പല ബാങ്കുകളും ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2020 മുതൽ RBI 2000 രൂപ നോട്ടുകൾ അച്ചടിക്കുന്നില്ല. എന്നാൽ 2022 സാമ്പത്തിക വർഷത്തിൽ 2000 രൂപയുടെ വ്യാജ നോട്ടുകളിൽ 55% വർദ്ധനവ് RBI കണ്ടെത്തിയിട്ടുണ്ട്. കള്ളപ്പണത്തിനു വേണ്ടി ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡുകളിൽ കണ്ടെത്തിയത് 2000 നോട്ടുകളായിരുന്നു. ഈ നോട്ടുകളുടെ ഉപയോഗം പൊതുവിൽ പൂർണ്ണമായി അപ്രത്യക്ഷമായിട്ടില്ലെങ്കിലും എണ്ണം ഇനിയും കുറയാൻ തന്നെയാണ് സാധ്യത. സാഹചര്യങ്ങൾ എങ്ങനെയാണെങ്കിലും 2000 രൂപ നോട്ടുകൾ തിരികെ നിക്ഷേപിക്കാൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഇതുവരെ നിർദ്ദേശം നൽകിയിട്ടില്ല. RBIയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം 2019-20 മുതൽ 2000 രൂപയുടെ നോട്ടുകൾ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പറയുന്നു. 500, 1000 രൂപയുടെ നോട്ടുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതുപോലെ 2000 രൂപ നോട്ടിനും നിരോധനം നേരിടേണ്ടി വന്നാൽ ബാങ്കുകളെ ആശ്രയിക്കുക മാത്രമാണ് വഴി. നിശ്ചിത തുകയ്ക്ക് മുകളിൽ നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കൃത്യമായ കണക്കുകളും സൂക്ഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരുപക്ഷെ ആദായ നികുതി വകുപ്പിന്റെ പിടിവീഴാനും സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് പങ്കുവച്ചത്. വാർത്തകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. വിവിധ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതി പ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.